കോവിഡ് 19 ഐപിഎല്ലിന് കൂടുതൽ ഭീഷണി ഉയർത്തുകയാണ്. നേരത്തെ ഇന്ത്യയിൽ കോവിഡ് 19 കേസുകൾ ഗണ്യമായി വർദ്ധിച്ച സാഹചര്യത്തിൽ നിരവധി വിദേശ താരങ്ങൾ പിന്മാറിയിരുന്നു. ബാംഗ്ലൂരിന്റെ ആദം സാംബേ, രാജസ്ഥാന്റെ ആൻഡ്രോ ടൈ തുടങ്ങിയവർ, രവിചന്ദ്ര അശ്വിനും സീസണിൽ നിന്ന് താൽക്കാലികമായി പിന്മാറി. എന്നാൽ ഇപ്പോൾ സ്ഥിതി കൂടുതൽ ഗൌരവമുള്ളതാവുകയാണ്. താരങ്ങൾക്കും കോവിഡ് 19 ഭീഷണി ഉയരുന്നു. വരുൺ ചക്രവർത്തി, സന്ദീപ് വാര്യർ എന്നീ കൊൽക്കത്ത താരങ്ങൾക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചിരിക്കുന്നു. തുടർന്ന് ഇന്ന് നടക്കേണ്ടിയിരുന്ന കൊൽക്കത്ത ബാംഗ്ലൂർ മത്സരം മാറ്റിവെക്കുകയും ചെയ്തു. എന്നാൽ മറ്റ് കൊൽക്കത്ത താരങ്ങൾക്ക് പരിശോധനയിൽ നെഗറ്റീവാണ്. മറ്റ് താരങ്ങൾ മെയ് 6 തീയതി വരെ ഐസൊലേഷനിൽ തുടരുമെന്നും ഈ ഒരു മത്സരം ഒഴികെ ഐപിഎൽ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പോലെ നടത്തുമെന്നുമാണ് റിപ്പോർട്ടുകൾ. അതേസമയം രാജസ്ഥാൻ കൊൽക്കത്ത ടീം ആരാധകരെ നിരാശയിലാഴ്ത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രത്യേകിച്ച് രാജസ്ഥാൻ ആരാധകരെ, നേരത്തെ തന്നെ ജോഫ്ര ആർച്ചർ, ബെൻ സ്റ്റോക്സ് തുടങ്ങിയ കീ പ്ലേയേഴ്സിനെ രാജസ്ഥാൻ നഷ്ടപ്പെട്ടു. ശേഷം ലിവിംഗ്സ്റ്റണും ആൻഡ്രൂ ടൈയും നാട്ടിലേക്ക് മടങ്ങി. ഇപ്പോൾ ബംഗ്ലാദേശ് പേസർ മുസ്തഫിസുർ റഹ്മാന്റെ കാര്യവും അനിശ്ചിതത്തിലായിരിക്കുകയാണ്. ബംഗ്ലാദേശ് താരങ്ങൾ ഐപിഎല്ലിൽ നിന്ന് നേരത്തെ മടങ്ങേണ്ടി വരും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ബംഗ്ലാദേശ് ഗവൺമെന്റ് ഇന്ത്യ, സൌത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങി വരുന്നവർക്ക് 7 മുതൽ 14 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാക്കിയതാണ് പ്രതിസന്ധിക്ക് കാരണം. അതിനാൽ മുസ്തഫിസുർ റഹ്മാന് നേരത്തെ നിശ്ചയിച്ചതിലും നേരത്തെ ഐപിഎല്ലിൽ നിന്ന് മടങ്ങേണ്ടി വരും എന്ന് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നു. ബംഗ്ലാദേശിന്റെ ശ്രീലങ്കയ്ക്കെതിരെയുള്ള പരമ്പര മെയ് 22 ആരംഭിക്കുന്നത്. 14 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാക്കിയതിനാൽ ടീമിനൊപ്പം ജോയിൻ ചെയ്യാൻ ഫിസിന് ഉടൻ മടങ്ങേണ്ടി വരും. നേരത്തെ 3 ദിവസത്തെ ക്വാറന്റൈൻ മാത്രമേ ബംഗ്ലാദേശ് ഗവൺമെന്റ് താരങ്ങൾക്ക് നിശ്ചയിച്ചിരുന്നുള്ളൂ. എന്നാൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഗവൺമെന്റുമായി ക്വാറന്റൈനിൽ ഇളവ് വരുത്താൻ സംസാരിക്കുമെന്നും സൂചനയുണ്ട്. അങ്ങനെ വന്നാൽ താരത്തിന് മെയ് 19 വരെ ലീഗിൽ തുടരാം. അല്ലാത്ത പക്ഷം അധികം വൈകാതെ ഫിസിന് ബംഗ്ലാദേശിലേക്ക് മടങ്ങേണ്ടി വരും. അതുപോലെ തന്നെയാണ് കൊൽക്കത്ത ടീം അംഗം ബംഗ്ലാദേശ് താരം ഷാക്കിബുൽ ഹസന്റെ കാര്യവും. ആണെങ്കിലും ഫിസ് മടങ്ങേണ്ടി വന്നാൽ അത് രാജസ്ഥാൻ ടീമിനെ ഏറെ ബാധിക്കും. ടീമിന്റെ കീ ബോളേഴ്സിൽ ഒരാൾ തന്നെയാണ് ഫിസ്. നിർണായക സമയത്ത് വിക്കറ്റ് നേടാനും ഡെത്തിൽ റൺസ് പിടിച്ചു നിർത്താനും കഴിവുള്ള താരം. ഹൈദരാബാദിനെതിരെയുള്ള രാജസ്ഥാന്റെ വിജയത്തിൽ ഫിസ് നിർണായക പങ്കുവഹിച്ചിരുന്നു. സ്ലോ ബോൾസും കട്ടേഴ്സും എറിയാൻ കേമൻ. ഫിസ് മടങ്ങാനുള്ള സാധ്യത നേരത്തെ മനസ്സിലായതുകൊണ്ട് തന്നെയാകണം സൌത്ത് ആഫ്രിക്കൻ പേസർ ഗെറാൾഡ് കോട്സിയെ രാജസ്ഥാൻ ടീമിലെത്തിച്ചത്. ക്വാറന്റൈൻ പൂർത്തിയായ ഗെറാൾഡ് ശനിയാഴ്ച ടീമിനൊപ്പം ജോയിൻ ചെയ്തിരുന്നു.